हाय फ्रेंड्स वेलकम टू माय चैनल अब इन या वन सोया चंक्स वा पटना मतसीपी आईटा और सोया राइस अब अद नोक अब सोया राइस वेट इंग्रीडियंस यावे और ची ची आवश्यक इंजी पचमुग् वी क्रश् इचि क्यारट अल मल आवश्यक स्पाइस अब सोया चंक्स इवे या उप मुलग पड़ी चेर मिक्स अलग कपरियां अब अईसुक वेट कप वूड नमुक आवश्यु अब आद्य प्रोसेस ई सोया चंक्स फ्राई चेदा अगर इवे सोया चंक्स फ्राई चाहिए तटिपड़ाई नमुस वेट पिपा नोक अगर सोया राइस नाम कुरो अब अवी आदमी नोक नूडाई वो नमुक आवश्यक स्पाइस इंजी पचमुग् वी क्रश्क अड्ड अब ना उ ब्रउन कलर अब अलोटे ना तक उक ना मिक्स आवश्यक उप मलपड़ी चेत നമ്മുടെ ഉള്ളി തക്കാളിയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കപ്പ് അരിയാ എടുത്തിട്ടുള്ളത് അപ്പോൾ അരി എന്ന് പറയുന്നത് ബിരിയാണി റൈസ് ആണ് ട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് അരിയാണ് യൂസ് ചെയ്യുന്നത് ബിരിയാണിക്ക് അതുതന്നെയൊക്കെ യൂസ് ചെയ്യാം अब और कप अरी ओर कप वे नमुक आ वे चेत अगे इोट वे चेतकोड़े इनिप इतना तेच समय नमें अरी अरी चेत अब ईसी आईट बिर्याणी कुछ बिर्याणी वेट कमय पेटे पेट पर पटी पेटर विभव पेट तैयार അങ്ങനെ നമ്മുടെ വെള്ളക്ക തളിച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ അരിയും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കുക്കറിനെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഒരു വിസിലേ വേണ്ടുള്ളൂ ട്ടോ ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു വിസിൽ മതി अब सोया चंक्स इवे फ्रई आई वन नमुक नमें कुर विसल वो वेट अगे इवे और विसल वन अब नमुक कुरक वे अब नमें चोर पाक वेवके आईटे इन नमें आ फ्राई चेद सोया मिक्स पाक वेवन आईटे अब और विसल मो इोटे നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന കാരറ്റ് അതുപോലെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത സോയാ ചങ്ക്സ് കൂടെ അതിലോട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ എല്ലാം കൂട നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സോയാ റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണ് അതുപോലെ സോയാ ചങ്ക്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു